ആഫ്റ്റർനൂൺ. ഇന്ന് ജൂൺ 5th, ഈ മാസം ജൂൺ 5th-ന് 5 മാസമായി. ജാനുവരി 5th-നാണല്ലോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് ആണ് ഈ കാണുന്നത്, ഒരു എൻ്റെ ഒരു ഇത്. പിന്നെ 5 മാസമായ ഇതിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ ഏരിയ എന്ന് പറയുന്നത്, മുമ്പ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം 3400 ഗ്രാഫ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു 3400 ചെയ്തതിൻ്റെ ഒരു ഫീൽ അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ടാണ് ഒന്നുകൂടെ ഡെൻസിറ്റി കൂട്ടാനായിട്ടും ഹെയർ ലൈൻ താഴ്ത്താനായിട്ടും ഇപ്പം നമ്മളെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഹെയർ ലൈൻ ഒന്നുകൂടെ താഴ്ത്തി അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ബാക്കി കാര്യങ്ങൾ നോക്കുന്നു. ഹെയർ ലൈൻ ഒരു പരിധിയിൽ കൂടുതൽ താഴ്ന്നു പോയാലും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നാച്ചുറൽ അപ്പിയറൻസ് വരില്ല. ഇപ്പം അത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഇപ്പം നാച്ചുറൽ മുടിയാണെങ്കിലും ഒരു വിഗ് വെച്ച പോലത്തെ ഒരു അപ്പിയറൻസ് വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഹെയർ ലൈൻ എപ്പോഴും ഹെയർ ലൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ലൈൻ കുറച്ച് കയറി പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഹെയർ ലൈൻ കുറച്ച് കയറി പോയതുകൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം ഹെയർ ലൈൻ താഴ്ത്തിയിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാം. പക്ഷേ ഹെയർ ലൈൻ വല്ലാതെ താഴ്ന്നു പോയിട്ടുള്ള കേസിലാണെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കത് തിരിച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ മുടി അവിടെ നിന്ന് എടുത്ത് കളയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നടക്കാത്തൊരു കാര്യം എന്നുള്ള പോലെയാണ്. അപ്പം ഒരിക്കലും നിങ്ങൾ ചെയ്യുമ്പം ഹെയർ ലൈൻ വല്ലാതെ താഴ്ന്നു പോകാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കയറിപ്പോയാലും നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കേവിടല്ല ഈ ഡിസൈൻ തന്നെ കുറച്ചും കൂടെ ഒരു 3 mm മോളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു 2 mm 3 mm മോളിലേക്കുള്ള ഷേപ്പ് തന്നെയാണോ ഹെയർ ലൈൻ്റെ ഷേപ്പ് തന്നെ ഉദ്ദേശിച്ചത്? ഓരോ ഹെയർ ലൈൻ ഉണ്ടാവല്ലോ സ്വീറ്റ്. ഇതിനെക്കാട്ടി ബെറ്റർ ഈ ഇപ്പോൾ പറയുന്ന വിയും യു ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇതേ ഷേപ്പ് നല്ല ഭംഗിയുണ്ടോ? പണ്ട് ചെറുപ്പം നോർമലി മുടിയുള്ളപ്പോൾ വിഡോ സ്പീക്ക് പണ്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് അത് വിഡോ സ്പീക്ക് അല്ല, പക്ഷെ ഒരു ഒരു വി പോലെ ഒരു ബഞ്ച് ഓഫ് ഹെയർ ഇങ്ങനെ സിംഗിൾ ഗ്രാഫ്റ്റ് വെക്കുള്ളൂ. ഇവിടെ സിംഗിൾ ഗ്രാഫ്റ്റ്, ഓക്കേ. നേച്ചർ ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഡെൻസിറ്റി കൂട്ടാൻ, ആ അത് നമ്മൾ ട്രിം ചെയ്യുമ്പോഴേ ഇതിൻ്റെ അകത്തുള്ള സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കേ. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കേ. ഷോപ്പ് ക്ലോസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ ഗ്യാപ്പുകളുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഫില്ലിങ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ ഈ ഹെയർ ലൈൻ ഈ ഒരു ഏരിയയിൽ ഒരു മാക്സിമം ഡെൻസിറ്റിയിൽ ഒന്നുകൂടെ ഒന്ന് ഹെയർ ലൈൻ റീക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഓൾറെഡി ഉള്ള ഈ സ്ഥലങ്ങളിൽ ഫില്ലിങ്ങും ചെയ്യാന്നുള്ള പോലെ. ഞാൻ സിറ്റിങ് ചെയ്തത് ഏകദേശം സേഫ് സോണിൽ നിന്ന് തന്നെയാണ് മുടി എടുത്തിട്ടുള്ളത്. അപ്പം സേഫ് സോൺ എന്ന് പറയുന്ന ഒരു ഇത്ര ഒരു ഏരിയ ആണ് സേഫ് സോൺ എന്ന് പറയാം. അപ്പോൾ അതിന് മേലേക്ക് വരുന്ന ഈ ഒരു ഏരിയയിലേക്കുള്ള മുടി, ഇപ്പോൾ ഇവിടെ ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുടിയുണ്ട് ഈ ഒരു ഏരിയയിലെല്ലാം. പക്ഷേ ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ഒരു മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ് സോണിന് പുറത്തുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന മുടി ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഒന്നുകൂടെ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ഈ സേഫ് സോൺ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ്, ഈ ഏരിയയിൽ നിന്നുള്ള മുടിയാണ് എടുക്കാൻ നോക്കേണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ഈ ഒരു സിറ്റിങ്ങിൽ ഇനിയിപ്പം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ സേഫ് സോൺ സെൻട്രൽ ഏരിയയിലാണ് അദ്ദേഹത്തിന്, ഇവിടെയാണ് മീശ കുറവുള്ളൊരു ഏരിയ. ഇവിടെ ഇത്ര ഏരിയ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം കണ്ടെടുത്തോളം ഒരു 50 ഗ്രാഫ്റ്റോളം മതിയാവും എന്നാണ് വിചാരിക്കുന്നത്. എന്നാലും നമുക്ക് ചെയ്ത് വരുമ്പോൾ നോക്കാം. അപ്പം ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്ത തൊട്ട് ഫസ്റ്റ് കൺസൾട്ടേഷൻ വന്ന തൊട്ട് തന്നെ ഡോക്ടർ ശ്രീശാന്ത് ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ വാട്സപ്പിൽ ഭയങ്കര ഫീഡ്ബാക്കൊക്കെ പ്രോംപ്റ്റായിട്ട് തന്നിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഡോക്ടർ നല്ല നല്ലൊരു ഒരു ഔട്ട്പുട്ട്, ഐ മീൻ റിസൾട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വന്ന് ഇന്നായിരുന്നു ട്രീറ്റ്, മറ്റേ ട്രാൻസ്പ്ലാന്റിൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ അതിൻ്റെ ഡോക്ടറാണ് ചെയ്തത്.
അപ്പോൾ ഡോക്ടർ വളരെ പേഷ്യൻസോടെ നല്ല എനിക്കിവിടെ ഒരു ഇറഗുലാരിറ്റി ഉണ്ടായിരുന്നു ഹെയർ ലൈനിൽ, അതൊക്കെ കറക്റ്റ് ചെയ്ത് ഒരു ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഹെയർ ലൈൻ സ്ട്രക്ചർ എനിക്ക് കിട്ടി. ഇനി അതിൻ്റെ റിസൾട്ട് നോക്കണം. പൊതുവേ സർവീസൊക്കെ എല്ലാം നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമുക്ക് റിസൾട്ടും കൂടെ കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റിസൾട്ടും കൂടെ എന്തൊക്കെയാലും നമുക്ക് 10 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടും കാണാൻ സാധിക്കുക. എന്തായാലും അപ്പം 10th ഡേയിലുള്ള അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വീഡിയോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് 5th ജൂൺ 5th അഞ്ച് മാസമായി, January 5th ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് ആണ് ഈ കാണുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഗ്രോത്തായി എന്ന് എനിക്കറിയില്ല. അപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് ഒരു 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 എൻ്റെ ഒരു ഇത്. പിന്നെ അഞ്ച് മാസമായ ഇതിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് മുടി വെട്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മുടിയൊക്കെ കുറച്ച് വളർന്നിരിക്കുന്ന ഷേപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ മുസ്റ്റാഷിൻ്റെ അവിടെയും കുഴപ്പമില്ല, കാരണം കുറച്ച് ഒരു ഗ്രോത്തൊക്കെ ഉണ്ട്. ആ പരന്ന വരണ്ട ഭൂമി പോലെയുള്ള ഇതൊക്കെ പോയി, അതൊരു കവറേജ് വന്നിട്ടുണ്ട്. ഇനി 5 മന്ത്സ് എല്ലാം ആയിട്ടുള്ളൂ. ഇനി എത്രത്തോളം ഉണ്ടെന്ന് ഡോക്ടർ പറയണം. ഡോണർ ഏരിയ എന്ന് പറയുന്നത് അപ്ഡേറ്റ്. ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്?